നമസ്കാരം. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 5 നാളെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് രാജീവ് യുക്ത് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിൽ വെച്ച് സമൂഹത്തിൽ മാതൃകയായ നിരവധിയായ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം. ശമ്പളമൊക്കെ വെച്ച് നോക്കുന്നത് വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾ അർപ്പണബോധത്തോടെ, സാമൂഹ്യ ബോധത്തോടെ, ഒരു ഡെഡിക്കേഷനോടെ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അത് തന്നെയാണ് ഞങ്ങൾക്ക് വർദ്ധനമായി തിരിച്ചു. നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഞങ്ങളെ പോലെയുള്ള പുതിയ തലമുറ, അത് ഇന്ന് സമൂഹത്തിന്റെ നാനാഭാഗത്തും സ്വാർത്ഥതകളില്ലാതെ മനുഷ്യനന്മയും കരുണയും നൽകിക്കൊണ്ട് ഈ കുട്ടികളൊക്കെ അങ്ങനെ വരാനുള്ള കാരണം എന്താ? മാതാപിതാക്കളും അധ്യാപകരും ആണ്. തീർച്ചയായും അത്തരത്തിലുള്ള വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത നിങ്ങളെ, നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ, നിങ്ങളെ കാണാൻ കഴിയുന്നത്, നിങ്ങളെ ആദരിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങൾ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെയാണ് അധ്യാപക ദിനം. അപ്പൊ ഇന്ന് നമ്മളുടെ ഗുരുവന്ദന എന്ന പേരില് അധ്യാപകരെ, മാതാപിതാ ഗുരു ദൈവം എന്ന പേരിൽ മാതാപിതാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, നമ്മൾ ഗുരുക്കന്മാരെ ഉൾപ്പെടെ, ചെയർമാൻ CTM സഖ്യ റൂംസ് ഉൾപ്പെടെ എല്ലാവരെയും, സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മൾ ഈശ്വരനെ കാണുന്നത് ആദ്യം നമുക്ക് ജന്മം മാതാപിതാക്കന്മാരോടും, അത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം പഠിച്ചു തരുന്ന ഗുരുക്കന്മാരോടെയാണ്. ഇവരില്ലെങ്കിൽ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം 100 വർഷങ്ങൾക്ക് മുമ്പോ നമ്മുടെ സംസ്കാരവും ലോകവും അംഗീകരിച്ചതാണ്. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു നെല്ലിക്കയാണ്. നമുക്കെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകരെ ഭയമായിരിക്കും, ഇഷ്ടക്കേട് ഉണ്ടാവും, നമ്മളെ തല്ലുന്നവരായിരിക്കും. പല അധ്യാപകർക്കും ക്ലാസ്സിൽ വന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചെറു ക്ലാസ്സിൽ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്കൂൾ ജീവിതം കഴിയുമ്പോൾ, കോളേജ് ജീവിതം കഴിയുമ്പോൾ നമ്മൾ ആ മുൻകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിലിരിക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മളെ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്ന അധ്യാപകരായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരിക. ഈ കടന്നു വന്ന എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, എല്ലാവരും അവരവരുടെ അധ്യാപക ജീവിതത്തിൽ വളരെ വ്യക്തി മുദ്ര പതിപ്പിച്ച ആളുകളും സംസ്ഥാന അവാർഡുകളും നേടിയ ആളുകളാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങളും ഒത്തിരി നേരമായിരിക്കുന്നത് ചെയർമാനും ചെയ്ത് തിരക്കുണ്ട്. ഈ അധ്യാപക ദിനം ഉദ്ഘാടനം ചെയ്യുവാൻ ഈ സംഗമം, ഗുരു സംഗമം എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടത്. ഒത്തിരിയേറെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ഒരു ചടപ്പ് ഞാൻ വന്നപ്പോൾ ടീച്ചറ് 5 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാ പറയുന്നത്, വീട്ടില് വിഷമിച്ചിരിക്കുമ്പോ എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ ഓൺലൈൻ വിദ്യാഭ്യാസമാണ്, തമാശക്കെങ്കിലും ട്രോള് ഇറങ്ങണം. എന്താ ഏറ്റവും കൂടുതൽ ഫുൾ A+ കിട്ടിയത് ഈ വർഷമാണ്, അതായത് കഴിഞ്ഞ അധ്യയന വർഷം. ട്രോൾ വന്ന അധ്യാപകരില്ലെങ്കിൽ മക്കൾ വീട്ടിലിരുന്ന ഫുൾ A+ കിട്ടുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഈ ട്രോളിട്ടവർ അറിയില്ല, അധ്യാപകര് സ്കൂളിൽ നിന്ന് ഓൺലൈൻ പഠിച്ചിട്ടാണ് ഈ മക്കൾക്ക് ഫുൾ A+ കിട്ടിയത്. അപ്പൊ അധ്യാപകര് സ്കൂളിൽ പഠിപ്പിച്ച് മാത്രമല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പരിധി ഭാഷയൊക്കെ എന്റെ അടുത്ത സുഹൃത്താണ്, അപ്പൊ പഠിക്കുന്ന ഗേൾസ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു മഹാമാരി. ഞാൻ വണ്ടിയിൽ വന്നപ്പോ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം വഴി ബ്ലോക്ക്, ഒരു പ്രാവശ്യമൊക്കെ ഞാൻ എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത്, എന്നോട് പറയാൻ എന്റെ ദൈവമേ, നമ്മുടെ മക്കള് ഓൺലൈൻ വിദ്യാഭ്യാസം ഒരു പക്ഷെ ലോകത്തിലെ നമ്മുടെ ഓർമ്മയിലെ ആദ്യത്തെ ഒരു മഹാമാരിയാണ് ഈ കോവിഡ്. സമൂഹത്തിന് മാതൃകയായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജീവ് യുക്ത് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരെ ലൈഫ് കൊച്ചിക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.